എല്ലാവർക്കും നമസ്കാരം. സേഫ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. യൂഷ്വലി നമ്മൾ പ്രാവുകളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് എപ്പിസോഡ്സ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അക്വേറിയംസ് അല്ലെങ്കിൽ ഫിഷ് അങ്ങനെയുള്ള ടോപ്പിക്സ്. ഇന്ന് നമ്മൾ ഇത്തിരി മാറ്റി പിടിക്കുകയാണ്. അതായത് കിളിയനെക്കുറിച്ചുള്ള സംഭവം തന്നെ, പക്ഷേ നമ്മുടെ പ്രാവുകളെക്കുറിച്ചല്ല, മറ്റ് ഒരു ഇനം കിളിയനെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. നമ്മുടെ ലോഫ്റ്റാണ് കേട്ടോ, ലോഫ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കിളിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ലോഫ്റ്റിന് പുറത്ത് വന്നേ പറ്റുള്ളൂ. എന്താ ചെയ്യുക? ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ വീടിനകത്തേക്ക് കയറാം. ഇത് മുകളിലേക്കുള്ള സ്റ്റേഴ്സ്. നമ്മുടെ പഴയ കുരടി ഇരിപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ചെടി വളർത്തതല്ല, ജാവ ഐറ്റംസ് എല്ലാം ഉണ്ട്, കുറേ ഉണ്ട്, അത് നിറഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. അപ്പോൾ ഇതിന് സംഭവം കണ്ടുപിടിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം, ഓക്കെ ഫ്രണ്ടിൽ വരാം, കഴിഞ്ഞ ദിവസം അതായത് ജാനുവരി തേർഡിന് വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. എറണാകുളത്ത് നിന്ന് എൻ്റെ നാട്ടിൽ വരെ, കോതമംഗലം വരെ വരുമ്പോൾ. അപ്പോൾ ഇത്തവണ തൊട്ട് ഡിസംബറിലെ തണുപ്പ് ജാനുവരി ഫെബ്രുവരി മാസത്തേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. കാലാവസ്ഥ അറിയില്ല. അപ്പോൾ ഫിഫ്ത്ത് ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ കോട്ടങ്ങനെ തപ്പി, കോട്ട് തപ്പിക്കഴിഞ്ഞപ്പം കാണാനില്ല. അപ്പോൾ ഞാനിവിടെ മേളിൽ വന്നു. മേളിലാണ് തുണികളൊക്കെ അലക്കി ഉണങ്ങാനിടുന്ന സ്ഥലം. അപ്പോൾ മേളിൽ വന്ന് സംഭവം തപ്പിയപ്പം കിടക്കണേ കണ്ടു. അപ്പോൾ താഴെ നോക്കി കഴിഞ്ഞപ്പോൾ കുറേ ചുള്ളിക്കമ്പ് കിടപ്പുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. ഓക്കെ, കാണാം. അപ്പോൾ ഞാൻ വന്ന് കാണുന്ന കാഴ്ച ഇതാണ്. താറെ ഇങ്ങനെ കുറേ ചുള്ളിക്കമ്പും കാര്യങ്ങളും കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ കോട്ട്. പക്ഷേ കോട്ടിൻ്റെ കഴുത്തിൽ വേറൊരു സംഭവമുണ്ട്. കണ്ടോ, കോട്ടിൻ്റെ അവസ്ഥയാണ്, കോട്ടിൻ്റെ കഴുത്തിൻ്റെ അവസ്ഥയാണ്. അതിനുള്ളിലെ അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ബേർഡ്സിനെ കണ്ടിട്ടില്ല. ഇത് ശരിക്കും, ഇപ്പം ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മിയാണ് അവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ജാനുവരി 1st ഒന്നാമത്തെ മുട്ടയിട്ടെന്നാണ് അറിഞ്ഞത്. 1st മുട്ട ജാനുവരി 1st ഇട്ടു. അതിനുശേഷം ഇന്നിപ്പം 3rd മുട്ട ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നോക്കിയപ്പോൾ 2 മുട്ട ഉണ്ടായിരുന്നു. അവർ ഈ പകൽ സമയത്ത് അധികം ഇവിടെ ഉണ്ടാവില്ല. ഈ നമുക്കിവിടെ മേളിൽ ഡ്രസ് വർക്ക് കാരണം അതിൻ്റെ ചൂട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു സംഭവം കാരണം ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ അവർ വരും. ഇത് നമ്മുടെ തൊപ്പിക്കിളി എന്നൊക്കെ പറയുന്നൊരു ഇനം കിളിയുണ്ട് നമുക്കിവിടെ നാട്ടിൽ. അതിൻ്റെ കേജാണ് ശരിക്കും, സോറി അതിൻ്റെ നെസ്റ്റാണ്. അപ്പോൾ ഏതായാലും കോട്ട് അനക്കിയിട്ടില്ല, അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വരും എപ്പിസോഡുകളിൽ ഇതിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് കൊണ്ടുവരാം. വിരിഞ്ഞോ കുഞ്ഞിറങ്ങിയോ കുഞ്ഞെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അറിയാൻ സാധിക്കും. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് താല്പര്യപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള എക്സൈറ്റിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുന്നതിനും കാണുന്നതിനുമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ നിങ്ങളെ പറയുന്ന ബെല്ലൈക്കൺ ഒന്ന് തൊട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ അവരുടെ പേരൻസ് ഇവിടെ എവിടെ വന്ന് കരയുന്നുണ്ട്, നമുക്കധികം പ്രശ്നമാകണ്ട, നമുക്ക് മാറിയേക്കാം. ഓക്കെ ഗൈസ്, ദെൻ ടേക്ക് കെയർ, ബൈ.